ഇത് എൻ്റെ അനിയത്തിക്ക് അവള് പ്ലസ് 2 ഫുൾ മാർക്കോടെ പാസ്സായപ്പോൾ കിട്ടിയ ട്രോഫിയാണ്. പിന്നെ ഇത് ഞാൻ പാട്ട് പാടിയിട്ട് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ മാഷ് തന്നതാണ്. ഇത് എൻ്റെ ചേച്ചി എനിക്ക് പ്ലസ് 2 നല്ല മാർക്ക് വന്നപ്പോൾ അപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തോന്നുന്നു. നാടോ ഒന്നും അല്ല, ഇത് ഒക്കെ മാറിയിട്ടാണല്ലേ. അന്ന് പോകുമ്പോണ്ടായിരുന്നേക്കാൾ ഇപ്പൊ തിരിച്ചു വരുമ്പോ ഒന്നും മനസ്സിലാവുന്നില്ല വീട് എന്താണെന്നൊന്നും. ഒരടയാളം മാത്രമേ ഉള്ളൂ, ഒന്നും മനസ്സിലാവുന്നില്ല. അക്ഷയ അല്ല, അന്ന് രാത്രി 1:30 മണിക്കാണ് നമ്മുടെ ഈ ഉരുൾപൊട്ടൽ വരുന്നത്. അതിന് ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോ നമ്മളെ വീടിന്റെ മുന്നിൽ കൂടെ ഒക്കെ മലവെള്ളം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ആ ശബ്ദം കേട്ടിട്ടാണ് മക്കളും വൈഫും അച്ഛനും അമ്മ എല്ലാം ചാടി കരയുന്ന നടന്നിട്ട്. ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോ എന്താ പറയാ, കാണാൻ പറ്റാത്ത കാഴ്ചയാണ്. കാരണം തൊട്ട മുന്നിലൊക്കെ ഈ റോഡിന്റെ അപ്രവശമൊക്കെ എന്റെ വേണ്ടപ്പെട്ടവരാണ് താമസിക്കുന്നത്. അവരെല്ലാം വെള്ളത്തിൽ കുടിയും കിടക്കുന്നു, മരത്തിനടിയിൽ കുടിയും കിടക്കുന്ന ഒരു ഇതാണ് നമുക്ക് ഊഹിക്കാൻ കഴിഞ്ഞത്. കാരണം അത്രയും വലിയൊരു സംഭവമാണ് അവിടെ വന്നിട്ടുള്ളത്. രാത്രി കറണ്ട് എല്ലാം പോയതുകൊണ്ട് ആർക്കും ആർക്കും മൊബൈൽ എടുക്കാനോ ടോർച്ച് എടുക്കാനോ ഒന്നിനുള്ള സമയം കിട്ടിയില്ല. കുറെ ആളൊക്കെ രക്ഷപ്പെടുത്തണമൊക്കെ ഉണ്ടായിരുന്നു. ആരെയും എന്താ പറയാ, നമ്മളെ കൈ കൊണ്ട് കൂടുതൽ ആരെയും രക്ഷപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല. പറ്റാവുന്നവരൊക്കെ നമ്മള് രക്ഷപ്പെടുന്നു. കാരണം എവിടേക്ക് ഇറങ്ങാനും ചളിയാണ്, ചളിയിൽ താഴ്ന്നു പോവുകയാണ്. രണ്ടാമത്തെ പൊട്ട് പൊട്ടുന്നത് 1:30 മണിക്കാണ്. ആ പൊട്ടിലാണ് ബാക്കി അവശേഷിക്കുന്ന വീടുകൾ, ബാലൻസ് വെച്ച വീടുകൾ മുഴുവൻ അടിച്ചു മിസ്സിങ്. സത്യം പറഞ്ഞ സാറേ, മിസ്സിങ് എന്ന് പറഞ്ഞ ടോട്ടലി എന്റെ കുടുംബത്തിലൊരു എന്റെ കുടുംബമല്ല, എന്റെ വൈഫിന്റെ കുടുംബമാണ്. ഞങ്ങളൊക്കെ അടുത്തടുത്ത് കഴിയുന്നവരാണ്. അതിലൊരു 10 ആളാണ് മിസ്സിങ്. 2.5 വയസ്സുള്ളൊരു മോനടക്കമാണ് മിസ്സിങ്. അതുപോലെ അതിലൊരു 5 ആളെ ബോഡിയാണ് ഇപ്പൊ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി 5 ആളെ ഇതുവരെ അറിയാൻ കഴിയുന്നില്ല. ഇനി എവിടെയാണ് അവർ കിടക്കുന്നത് ഒന്നും അറിയുന്നില്ല. അതേപോലെ തന്നെ നമ്മളെ എന്റെ വൈഫിന്റെ വേറൊരു ഏട്ടുണ്ട്, അനുശ്രീ എന്ന് പറയും. ഏട്ടന്റെ മോള് അനുശ്രീ എന്ന് പറയും. അവള് നല്ല വിദ്യാഭ്യാസം ഒക്കെ നേടിയ കുട്ടിയെ, ജോലിക്ക് ഇറങ്ങാൻ വേണ്ടി പോവുക. അവിടെ അത്ര ഹൈറ്റ് കയറി വെള്ളവും മരവും കയറിയിട്ട് ആ കുട്ടീനെ മാത്രം അവിടുന്ന് എടുത്തിട്ട് ആ കുട്ടീന്റെ ബോഡി അടയ്ക്കാൻ കിട്ടിയത് സംസ്കരിച്ചു. ഇനിയും ഒരുപാട് 5 ആളെ ഞങ്ങൾക്ക് മാത്രം കിട്ടാനുണ്ട്, ഞങ്ങളെ കുടുംബത്തിന് മാത്രം. അങ്ങനെ നിരവധി ബോഡികൾ ഇനിയും മണ്ണിന്റെ അടിയിലും സൂചിപ്പാറയിലും ചാലിയാർ നിലമ്പൂർ ആ ഭാഗത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനിയും കിട്ടാനാ. ഈ നാട്ടിലെ ഒരുപാട് ആളുകളെ ഈ മരണം ഇപ്പൊ കണക്ക് വരുന്ന കണക്കിന്റെ ഒക്കെ മേലേക്ക് പോകുന്നാണ് എനിക്ക് തോന്നുന്നത്.